സർക്കാരിൽ നിന്നും രഹസ്യ വിവരങ്ങൾ ചോരുന്നു, അതും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ ഒക്കുമോ? ഈ അടുത്ത സമയങ്ങളിൽ സംസ്ഥാനത്ത് അരങ്ങേറിയ പല സംഭവങ്ങളും നോക്കിയാൽ അതിന് വ്യക്തമായ തെളിവാണ് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് നടന്ന സംഭവം തന്നെ നമുക്ക് നോക്കാം. പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അതിരാവിലെ തന്നെ വിജിലൻസ് സംഘം ഇബ്രാഹിം കുഞ്ഞിൻ്റെ വീട്ടിലെത്തി. ലോക്കൽ പോലീസിൻ്റെ സഹായത്തോടെ വിജിലൻസ് സംഘമാണ് വീടിനകത്ത് പരിശോധന നടത്താൻ എത്തിയത്. വീടിന് ചുറ്റും പോലീസ് നിലയുറപ്പിച്ചിരുന്നു. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനാണ് വിജിലൻസ് എത്തിയതെങ്കിലും ഇബ്രാഹിം കുഞ്ഞ് വീട്ടിലില്ലെന്നും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ അറിയിച്ചു. വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ വീട്ടുകാരുടെ മൊഴി വിശ്വസിക്കാതെ അന്വേഷണ സംഘം വീടിനുള്ളിൽ കയറി പരിശോധന നടത്തി. അതേസമയം വിജിലൻസിൻ്റെ നീക്കം മണത്തറിഞ്ഞ ഇബ്രാഹിം കുഞ്ഞ് ഇന്നലെ വൈകിട്ട് തന്നെ എറണാകുളം ലേക് ഷോർ ആശുപത്രിയിൽ അഡ്മിറ്റായി. മാത്രമല്ല, മുൻകൂർ ജാമ്യാപേക്ഷയും നൽകി. വിജിലൻസിൻ്റെ നീക്കം ഇബ്രാഹിം കുഞ്ഞിന് ഇന്നലെ തന്നെ ചോർന്നു കിട്ടിയെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. വിജിലൻസ് എത്തും മുമ്പ് വീട്ടിൽ നിന്ന് മാറാനും വൈകിട്ട് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനുമുള്ള സാവകാശം ഇബ്രാഹിം കുഞ്ഞിന് ലഭിച്ചു. ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു മുൻ തീരുമാനം. എന്നാൽ ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും ചോദ്യം ചെയ്യാനും നടപടി വേഗത്തിലാക്കാനും അന്വേഷണ സംഘത്തിന് മുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിരുന്നു. അതനുസരിച്ചാണ് അന്വേഷണ സംഘം വെളുപ്പിനെ തന്നെ വീട് വളഞ്ഞത്. പക്ഷേ എന്ത് ഫലം? ഇങ്ങനെ വീട് വളയുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും അറിഞ്ഞ ഇബ്രാഹിം കുഞ്ഞ് മുങ്ങിയില്ലേ? അയാൾക്ക് ഇതിനുള്ള സൗകര്യം ഒരുക്കിയത് ആരാണ്? അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. വേലി തന്നെ വിളവ് തിന്നുന്ന ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത്. അത് ശരിയല്ലല്ലോ. ആരായിരിക്കും ഈ അഫീദകാംക്ഷി? ആരായിരിക്കും ഈ ഒറ്റുകാരൻ? അന്വേഷിക്കണം, കണ്ടെത്തണം, മാതൃകാപരമായ ശിക്ഷയും നൽകണം. അത് ഏത് ഉന്നതനായാലും വെളിച്ചത്ത് കൊണ്ടുവരണം. IAS IPSകാരിൽ നിന്ന് തന്നെ വിവരം ചോരുന്നത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇവർ ഒറ്റയ്ക്കും കൂട്ടായിട്ടും പലയിടത്തും രഹസ്യമായി ഒത്തുചേരാറുണ്ട്. തലസ്ഥാനത്തെ ആഡംബര അപ്പാർട്ട്മെൻറ്റിൽ രഹസ്യമായി ഒത്തുകൂടുന്ന ചില IAS ഉന്നതർക്ക് മുഖ്യമന്ത്രി തന്നെ താക്കീത് കൊടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. 4 IAS പ്രമുഖർ ഇതിൽ നിരീക്ഷണത്തിലാണ്. തലസ്ഥാനത്തെ വഴുതക്കാട്ടെ ആഡംബര ഫ്ലാറ്റിൽ ഒത്തുചേരുന്ന ഉദ്യോഗസ്ഥ സംഘം നിർണായ വിവരങ്ങൾ പ്രതിപക്ഷത്തിന് ചോർത്തുന്നതായി സർക്കാരിന് സൂചന ലഭിച്ചിരുന്നു. സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടാകുമെന്ന പ്രതീതിയുടെ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥ നീക്കമെന്നും ഇൻ്റലിജൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. വഴുതക്കാട്ടെ നക്ഷത്ര അപ്പാർട്ട്മെൻറ്റിൽ പതിവായി ഒത്തുകൂടുന്നവരെ പറ്റി സർക്കാരിന് കൃത്യമായി വിവരം ലഭിച്ചതായി മുഖ്യമന്ത്രി തന്നെ തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ പേരിൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകരുതെന്ന കർശന നിർദ്ദേശവും മുഖ്യമന്ത്രി അവർക്ക് നൽകി. ഏതായാലും മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അകത്തായി. ഇനി എത്ര ഇബ്രാഹിം കുഞ്ഞുമാർ അകത്താകാൻ കാത്തിരിക്കുന്നു? മുഴുവൻ പേരെയും അകത്തിടണം. ഉപ്പ് തിന്നുന്നവരാണ് വെള്ളം കുടിക്കുന്നത്. അഴിമതി നടത്തിയവർക്ക് ഇതൊരു പാഠമാണ്.